സംസ്ഥാനത്തെ 10,000-ലേറെ വരുന്ന റേഷൻ കടകളിലൂടെ വിൽക്കുന്ന അരിക്കും ഗോതമ്പിനും 3.80 രൂപ വീതമാണ് വില കൂട്ടുന്നത്. പൊതുവിപണിയിലെ വ്യാപാരികൾക്ക് നൽകുന്ന അതേ വിലയിൽ റേഷൻ കടകളിലൂടെ അരിയും ഗോതമ്പും നൽകാനാണ് സർക്കാരിന്റെ നീക്കം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇതുപോലെ ഒരു ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ ഉയർന്ന വിലയ്ക്ക് അരിയും ഗോതമ്പും ഏറ്റെടുത്ത് വിൽക്കാൻ ആ സർക്കാർ തയ്യാറായില്ല. അതേ തുടർന്ന് 2011 ജനുവരി മുതൽ കിലോഗ്രാമിന് 12.70 രൂപയ്ക്ക് അരിയും 9.20 രൂപയ്ക്ക് ഗോതമ്പും സ്പെഷ്യൽ അഡ്ഹോക് അലോട്ട്മെന്റ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നൽകി. കഴിഞ്ഞ വർഷം അവസാനം വരെ തുടർന്ന ഈ പദ്ധതി ഈ വർഷം കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. സംസ്ഥാന സർക്കാരും ഇതിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയില്ല. വില വർധന റേഷൻ കടകളെ ദോഷകരമായി ബാധിക്കുമെന്ന് കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി സുരേന്ദ്രൻ പറഞ്ഞു. 1 രൂപയ്ക്കും അതുപോലെ തന്നെ 9 രൂപയ്ക്കും വിതരണം ചെയ്യുന്ന സ്റ്റോക്കിൽ നിന്ന് തന്നെയാണ് ഇനി 16.50 രൂപയ്ക്ക് അരി വിതരണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് റേഷൻ വ്യാപാരികളെയും കാർഡ് ഉടമകളെയും തെറ്റിദ്ധരിക്കുന്നതിനും വാക്ക് തർക്കമുണ്ടാക്കുന്നതിനും ഇടയാകും. ഇത് അടിയന്തരമായി ഈ വില വർധന പിൻവലിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ അതാതിടത്ത് ആവശ്യമായ അരിയാണ് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുന്നത്. എന്നാൽ കേരളത്തിനു വേണ്ടി ജയ സുരേഖ തുടങ്ങി ഏറെ ആവശ്യക്കാരുള്ള ഇനങ്ങൾ അധികൃതർ വിതരണം ചെയ്യുന്നില്ല. സബ്സിഡികൾ ഇല്ലാതാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം റേഷൻ വാങ്ങുന്നവരെയും റേഷൻ കടക്കാരെയും ഒന്നുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. ജനങ്ങൾ സദാ തിക്കി തിരക്കി കാത്തുനിന്നിരുന്ന റേഷൻ കടകളുടെ ഇപ്പോഴത്തെ പൊതു അവസ്ഥയാണിത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് റേഷൻ കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കോളം എത്തിയിരുന്നു. ആ അവസ്ഥയിലേക്ക് റേഷൻ കടകളെ തിരിച്ചു കൊണ്ടുപോകലാണോ ഈ വില വർധനയുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. MB സന്തോഷ്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.